കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. കുടുംബാരോഗ്യ കേന്ദ്രത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയറിന്റെ ഹോം കെയർ നിന്നതോടെ 100-ലധികം കിടപ്പ് രോഗികളാണ് ദുരിതത്തിൽ കഴിയുന്നത്. 200-ലധികം കിടപ്പ് രോഗികൾ ഉൾപ്പെടെ 400-ലേറെ രോഗികൾക്ക് ആശ്രയമായിരുന്ന കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. കുടുംബാരോഗ്യ കേന്ദ്രത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയറിന്റെ ഹോം കെയർ നിന്നതോടെ 100-ലധികം കിടപ്പ് രോഗികളാണ് ദുരിതത്തിൽ കഴിയുന്നത്. സന്നദ്ധ കൂട്ടായ്മയുടെ ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റി ആഴ്ചയിൽ 2 ദിവസം നടത്തിവരുന്ന ഹോം കെയറാണ് നേരിയ ആശ്വാസം പകരുന്നത്. നിലവിലുള്ള നഴ്സ് ജോലിയിൽ നിന്ന് വിരമിക്കുന്നതായി April 1 മെഡിക്കൽ ഓഫീസറെ രേഖാമൂലം അറിയിച്ചതാണ്. പക്ഷേ പുതിയ നഴ്സിനെ കണ്ടെത്താൻ പഞ്ചായത്ത് അപേക്ഷ ക്ഷണിച്ചത് തന്നെ ജൂണിലായിരുന്നു. പുതിയ നഴ്സിനെ തീരുമാനിച്ചെങ്കിലും നിയമനം നടത്താൻ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. ജൂലൈയിൽ നഴ്സ് ചുമതലയേറ്റെങ്കിലും അപകടത്തിൽപ്പെട്ട് ദിവസങ്ങൾക്കകം അവർ അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഇടയ്ക്ക് താൽക്കാലികമായി നഴ്സിന്റെ സേവനം വല്ലപ്പോഴും ലഭിച്ചിരുന്നെങ്കിലും അതും നിന്നു. ഹോം കെയറിന് വാഹനമില്ലാത്തതാണ് താൽക്കാലികമായി വന്നുകൊണ്ടിരിക്കുന്ന നഴ്സ് സേവനം അവസാനിപ്പിക്കാൻ കാരണമെന്നറിയുന്നു. ചുരുക്കത്തിൽ മലയോര മേഖലയിലെ പാവപ്പെട്ട കിടപ്പ് രോഗികൾക്ക് മൂത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും ട്യൂബ് മാറ്റാൻ വരെയുള്ള സംവിധാനം മുടങ്ങിയിട്ട് 3 മാസം പിന്നിട്ടു. അടുത്ത കാലത്ത് പ്രവർത്തനം ആരംഭിച്ച ആശ്വാസ് പാലിയേറ്റീവ് സൊസൈറ്റിയും മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയറും നടത്തിവരുന്ന ഹോം കെയർ സേവനം വൈകുകയോ എത്താതിരിക്കുകയോ ചെയ്താൽ കാരശ്ശേരി പഞ്ചായത്തിലെ കിടപ്പ് രോഗികൾ നരകിക്കുകയാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന കാരശ്ശേരി പഞ്ചായത്ത് പാലിയേറ്റീവിന്റെ പ്രവർത്തനം സ്തംഭിക്കാനും അലങ്കോലമാക്കാനും കാരണം മെഡിക്കൽ ഓഫീസറും പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്ന് സംസാരമുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.